വെൽക്കം ബാക്ക് ടു ഷാബ്രോത്രി ഇസ് മിഷേൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണ മദീന വ്ളോഗാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈട്ടൊരു മദീനയിലേക്ക് പോകുന്ന പകുതി വഴിയിലൊരു പള്ളിയിലുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി യേശു നമസ്കരിച്ച് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ മദീനയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ കാണാം. Do
ഇപ്പോ നമ്മൾ അണ്ടർഗ്രൗണ്ട് യാർഡിലെത്തി. ഇവിടെയാണ് വണ്ടി പ്രാജി. ഞങ്ങളെത്തിയപ്പോൾ തന്നെ ഈ കുട അടിയാനായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് ആയിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കുട അടഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. ഈ കുടയൊക്കെ ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ഇത് ഉച്ച സമയത്തും പിന്നെ അഥവാ നല്ല വെയിലും പൊടിക്കാറ്റുള്ള സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തുറക്കും. ഇങ്ങനത്തെ ഓരോ കുടകളും മദീനത്ത് 500-ഓളം ഹർമിലുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ മദീനത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 6-4 കഴിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് മാരിപ്പോവാൻ കൊടുക്കും. ഇവിടെ ഇങ്ങനെ ഉള്ളൊടുക്കാനും ആണുങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ട്. പെണ്ണുങ്ങൾക്കും കുറെ സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമും ഉള്ളൊടുക്കാനുള്ള ഏരിയ കാണും. ഇതാണ് ആണുങ്ങളുടെ ബാത്റൂമിൽ ഉള്ളൊടുക്കാനുള്ള സ്ഥലം. ഇത് കണ്ടു, ഇത് ഹാജിമാർക്ക് ഉമ്രകാർക്കൊക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് അവർ വെള്ളം കൂടി സ്പ്രേ ചെയ്യണത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഓരോരോ തൂണിൽ 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. നല്ലൊരു ആശ്വാസമായിരിക്കും ഈ ഒരു കാറ്റും ഈ ഒരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ. ഇത് പള്ളിയിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഗേറ്റ് ഉണ്ട്. അതിലിപ്പോൾ ഒരു ഗേറ്റാണിത്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് നമ്മൾ 2 ചെരുപ്പുകളും കയ്യിൽ വെക്കണം. കാരണം ചെരുപ്പിട്ട് പോകാൻ പറ്റൂല. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ടാവും ചെരുപ്പുകളൊക്കെ വെക്കാൻ. പക്ഷേ ഇവിടെ ചെരുപ്പുകൾ വെച്ചാൽ കുറച്ച് ഇനി കാണാതാവും. അപ്പോൾ നമ്മളെ കയ്യിൽ വെക്കുന്നത് തന്നെയാണ് സേഫ്. Thank you.
ഇവിടെ മദീനത്ത് ഇങ്ങനത്തെ ഓരോ സംസത്തിൻ്റെ ഓരോ ബോട്ടിലുണ്ട്. ശസ് വെള്ളെടുക്ക. ഹായ് പറഞ്ഞ, ഹായ് പറയേ. ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയപ്പോൾ തന്നെ മാരിപ്പ് നിസ്കാരത്തിനുള്ള സമയമായിരുന്നു. മാരിപ്പ് നിസ്കാരം കഴിഞ്ഞു. ഇവിടെ ഹറമിൽ ഓരോ സൈഡിലും ഇങ്ങനെ ചെരുപ്പ് വെക്കാൻ സൗകര്യമുള്ളൊരു ഒരു ബോക്സ്. ഇവിടെ മദീനയിലെ ഹർമിലെ ചില സ്ഥലത്ത്, ഹർമിൻ്റെ ഉള്ളിലെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ രാത്രിയായപ്പോൾ ഇവരിവിടുത്തൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പുറത്തത്തെ കുടൊക്കെ ഓപ്പൺ ആയാൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. മദീനയിലെ ഹർമ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ റൂഫും ഇവിടുത്തെ ഓരോ ലൈറ്റും ഇവിടുത്തെ ഓരോ തൂണുകളും കാണാനൊരു നല്ലൊരു ഭംഗി തന്നെയാണ്. ഇവിടെ ഓരോ തൂണിലും സ്റ്റാൻഡിൽ ഖുർആൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാൻ. അങ്ങനെയൊക്കെ ഖുറാനൊക്കെ ഓതി കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ റൗള ഷെരീഫിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ രാത്രിക്കത്തെ കാഴ്ച. അവിടെ ഇങ്ങനെയായിരിക്കും രാത്രിക്ക് ഇവിടുത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ. ഇവിടെയാണ് നമ്മൾ കയറേണ്ടത്. ഈ പച്ച കുബയുടെ അടിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഈ പച്ച മിനാർക്കൂടിയാണ് നമ്മൾ കടക്കേണ്ടത്. സൈഡിലും ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാവും. ഇത് നമ്മൾ സാനിറ്റൈസ് ചെയ്യാനാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് റൗള ഷെരീഫാണ്. ഇപ്പോൾ നമ്മൾ റൗള ഷെരീഫിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാ ഈ പച്ച മിനാറിൽ കൂടെയാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പെർമിറ്റ് അടിച്ചുകൊടുക്കണം ഉള്ളിലേക്ക് കയറാനുള്ളത്. ഈ വാതിലിനൊരു പ്രത്യേകത ഉണ്ട്. മദീനയിലെപ്പോഴും മയ്യത്ത് നിസ്കാരം നടക്കുന്ന, അതുകൊണ്ട് ഇതിൽ കൂടെയാണ് മയ്യത്ത് കൊണ്ടുവന്നതും പോകുന്നതൊക്കെ. ഇതാണ് റൗള ഷെരീഫുള്ള വഴി. ഇവിടെയൊക്കെ നല്ല അറബിക് ലെറ്റേഴ്സ് കൊണ്ട് നല്ലൊരു കാലിഗ്രാഫിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇവിടെ അങ്ങനെ നല്ല സൗണ്ടിൽ സംസാരിക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാണ് വെള്ളിയാഴ്ച നമസ്കാരത്തിന് കുതുബ ചൊല്ലുന്ന ഏരിയ. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ്, അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ ആൾക്കാർ പോകുന്നത്.
അങ്ങനെ പറ അവള ഷെരീഫ് എന്നിറങ്ങി പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞു. ഇനി അമ്മക്ക് പച്ചമൂസയിൽ പോയി നിസ്കരിക്കണം. അത് ഇഷ കഴിഞ്ഞിട്ടുള്ളൂ അവിടുത്തെ ഗേറ്റ് തുറക്കുക. അവിടെ സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകളിൽ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ ആ പച്ചമൂസയിൽ. ഇപ്പോൾ അതാ ഇഷാ നിസ്കാരത്തിന് സമയമായി. പിന്നെ ഇഷ നിസ്കരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പം ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ പള്ളിയിലേക്ക് ഒന്നുകൂടി വന്നിട്ട് ഇപ്പം ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇപ്പം ഞാൻ പള്ളിയിലേക്ക് ഒന്നുകൂടി വന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതിപ്പോൾ പച്ചമുസലിൽ ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ക്യൂ ആണിത് കാണുന്നത്. കാരണം അതിന് പ്രത്യേകിച്ചൊരു പെർമിറ്റ് തന്നെ നമ്മളെടുക്കണം. പക്ഷെ ഇപ്പോൾ കയറാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ അവിടെ സ്ത്രീകളാണ് റൗള ഷെരീഫിൽ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കയറാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ തുറന്ന് കഴിഞ്ഞിരിക്കണം. പെണ്ണുങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ പോയി എന്നവർ ചെക്ക് ചെയ്തതിന് ശേഷം ആണുങ്ങളവിടെ മെല്ലെ മെല്ലെ അവർ പോലീസുമാർ കൈയും കൊണ്ട് ബ്ലോക്ക് വരച്ച് മെല്ലെ മെല്ലെയാണ് അവർ കൊണ്ടുപോകുന്നത്. എവിടേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്? അങ്ങനെ ഇപ്പൊ നമ്മള് പച്ചമുസലിൽ എത്തി. സ്വർഗത്തിലെ പച്ചമുസല. അപ്പൊ അവിടെ എത്തി രണ്ടരക്കത്ത് നിസ്കരിക്കുകയാണ് ഞാന്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം. ഇപ്പോൾ നമ്മളിപ്പോൾ മദീനത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ സിയാറത്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിലില്ലാതെ പോവുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വണ്ടി വന്നിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കാണിക്കാല്ല. കാരണം ഇനിയിപ്പോൾ ഇട്ടായാലും ഇപ്പോൾ റോഡും അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. അടുത്തൊരു നല്ലൊരു വീഡിയോ എടുത്തുന്ന എല്ലാവർക്കും ബായ്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.